ഓക്കേ മൈക്കിൾ ഇതിന്റെ മുകളിൽ കയറാം വാ 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 ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന കേട്ടോ അവർ പറയണം അവർക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല പക്ഷെ അവര് വരും അവര് വരും ഗ്രാനി എന്നിട്ട് നിന്നെ കൊന്ന ഹലോ ഗൈസ് അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാം ജാങ്കർക്കും ഒരു വിശ്വാസം അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് അടുത്ത ജി ഡി എഫിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ പറയാൻ കാര്യം വേറൊന്നുമല്ല നമ്മളത്ര നല്ല സന്തോഷം നല്ലൊരു ടൈമിലല്ല ഗൈസ് നമ്മൾ ഓടി രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് എങ്ങനെയോ നിങ്ങൾക്കറിയാലോ നമ്മൾ എങ്ങനെയോ ഗ്രാനിയുടെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് ഗൈസ് യെസ് പക്ഷേ ഇപ്പം നമ്മുടെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ട്രവറിനെ മിസ് ചെയ്തേക്കാണ് ട്രവറിനെ കാണാനില്ല ഗൈസ് ഓക്കെ സോ നമ്മളിന്ന് എങ്ങനെയാണ് ട്രവറിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി സോ നിങ്ങളുടെ ഹെൽപ്പ് വേണം നിങ്ങൾ ലൈക്ക് അടിക്കുക അതിന് നമുക്ക് എങ്ങനെയാണ് ട്രവറിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് നമ്മളതിന് നമ്മുടെ മൈക്കിളിനെ കൂടെ കൂടെ കൂട്ടാൻ പോവാണ് കാരണം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചത് നടക്കില്ല മൈക്കിളിനെ കൂടെ കൂടെ കൂട്ടുകയാണ് അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുകയും ചെയ്യും വീഡിയോ 15,000 ലൈക്കൊന്നും എത്തിക്കുക ഓക്കെ അതിനാണ് നമുക്ക് ട്രവർ അണ്ണനെ രക്ഷിക്കാൻ പറ്റും ഇപ്പം തന്നെ എല്ലാ അമ്മച്ചാമാരും വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ട് പോകും ഓക്കെ ലൈക്ക് അടിച്ചിട്ട് പോകും യെസ് യെസ് നമ്മുടെ ഡിസ്കോർഡ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയറി ഫോളോ ചെയ്യാം ഓക്കെ എങ്ങനെയും നമുക്ക് ഇവിടുന്ന് കളിയാം ഓക്കെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മളെന്ത് മണ്ണത്തര ചെയ്യണേ നമുക്ക് എങ്ങനെയും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പോകണം ഗൈസ് ഗ്രാനിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയണ ആൾക്കാരോട് അറിയില്ല ഗൈസ് നമുക്ക് ഇവിടുന്ന് എങ്ങനെയും ഓടി രക്ഷപ്പെട്ട് പോകണം അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി വീട്ടിൽ പോയിടുവാണ് നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് ട്രവറിനെ രക്ഷിക്കാൻ പോവാം അതിന് നമ്മൾ മയക്കണ്ണം കൂടെ കൂട്ടാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇവിടുന്ന് എങ്ങനെയും ഓടി തള്ളി പോകണം ഗൈസ് സോ ഹലോ ഗൈസ് നമ്മൾ എണീറ്റേക്കാണ് രാവിലെ ഓക്കെ ഇന്നലെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഇതാണ് ഗൈസ് നമ്മൾ ട്രവർ അണ്ണനെ മിസ് ചെയ്തു അണ്ണൻ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് പോലും ഇപ്പൊ ട്രവർ അണ്ണനാണ് അതിൽ പെട്ടുപോയ ഗൈസ് എന്നിട്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ട്രവർ അണ്ണനെ രക്ഷിക്കണം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മൈക്കിളിന്റെ വീട്ടിലോട്ട് വേഗം പോകണം കാരണം മൈക്കിളിനോട് പറയണം ആ കാര്യങ്ങളൊക്കെ പറയണം ഓക്കെ ഇന്നെ രാത്രി ഇങ്ങോട്ട് വരണ വൈകി നമ്മളെ നമ്മുടെ കാറ് പോലും ഇവിടെ നിന്ന് എടുത്തില്ലേ ഗൈസ് ഓ ഗൈസ് സീനാണല്ലോ ചോപ്പിനെ എന്തായാലും പോകണില്ലേ ഓക്കെ നമുക്കിപ്പോ മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാം അതാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ പ്ലാൻ ഗൈസ് നമ്മളിപ്പോ മൈക്കിളിനോട് ഇപ്പൊ തന്നെ ഒരു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മൈക്കിൾ അറിയാതിരിക്കണ്ട വിചാരിച്ചിട്ടാണ് അപ്പൊ നേരത്തെ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൈക്കിളിന് കാര്യമൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ മൈക്കിൾ അവിടെ റെഡി ആയിട്ട് നിൽക്കാന്നാണ് പറഞ്ഞത് ഗൈസ് അപ്പൊ നമ്മൾ മൈക്കിളിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മൈക്കിൾ എവിടെയാന്ന് അറിയില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മൈക്കിളിനെ വിളിച്ച് കൊണ്ടുപോകാണ് ഏയ് മൈക്കിൾ പോ എവിടെയാ ഫോൺ വിളിക്കുന്ന വേണ്ടില്ല കുറച്ച് വേണ്ടി പറയാടാ ശരി ശരി എന്നാ ഹലോ മൈക്കിൾ ഹലോ മൈക്കിൾ ഏയ് ഹലോ ഏയ് മൈക്കിൾ എവിടെയാ അതെ അതെ മൈക്കിൾ എവിടെ മൈക്കിൾ മൈക്കിൾ എവിടെ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നല്ലോ ആരിക്കും പോലും അറിയില്ല മൈക്കിൾ ഏടേ ഓനെ മൈക്കിൾ എവിടെ ശരി കോമഡി ആക്കേണ്ട സമയല്ല ആക്ച്വലി അതാണ് കാര്യം മൈക്കിളെ എന്റെ അമ്മ പുള്ളിക്കാരൻ എന്താ പരിപാടി എടാ താൻ എന്താ പരിപാടി അവിടെ ഞാൻ കുറച്ച് പുഷപ്പ് എടുക്കാൻ പോവാ കാരണം നമുക്ക് ഗ്രാനീനെ തട്ടേണ്ടതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൊള്ളാലോ നല്ല പുഷപ്പാണല്ലോ എടുക്കാത്തതിനൊക്കെ പുഷപ്പ് എടുക്കാണ് നമ്പർ എണ്ണണ എഴുന്നേറ്റ് വന്നേടതേ അവിടെ മര്യാദയ്ക്ക് പുഷപ്പ് ചെയ്യുന്ന എന്നെ തള്ളിടുന്നോളാ ഓ മര്യാദയ്ക്ക് അഞ്ചാറെണ്ണം വെറുതെ വിട്ടട്ടെ അല്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് നമുക്ക് എന്തായാലും ഗ്രാനീനെ കൊല്ലണം അല്ലാതെ നമുക്കൊന്നും നടക്കില്ലടാ കാരണം ഇത്രയും ഇതുണ്ടായിട്ട് ഗ്രാനീനെ തട്ടേണ്ടി വരും നമ്മള് അതാണ് ഞാൻ പറയില്ലേ ഞാൻ അത്ര പേടിച്ചിട്ടാണ് ഗ്രാനി എന്തൊരു ശക്തിയുള്ള ഒരു പെണ്ണാണത് ഒരു തള്ളച്ചാണത് അതിൻ്റെ എന്തൊക്കെ മാജിക്കൽ പവറൊക്കെ ഉണ്ട് എന്താ ട്രവറിനുണ്ടായെന്ന് എനിക്കറിയില്ല ട്രവർ എന്റെ കൂടെ നടന്ന ആളാണ് ഒരൊറ്റ സെക്കൻഡ് കാണാണ്ടായി മൈക്കിള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അധികം ടൈമൊന്നുമില്ല വണ്ടി കയറിയിട്ട് വേഗം എങ്ങനെയെങ്കിലും ട്രവറിനെ ഇന്ന് തന്നെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ കാരണം ട്രവറിനെ ആ കിളവി തട്ടിക്കൊണ്ടുപോയതാണ് ഉറപ്പാണ് ഗൈസ് മൈക്കിളെ ഫോണൊക്കെ കൊള്ളാം ഈ പുള്ളിനെ എന്താ ചെയ്യണേ
പുള്ളിയോട് നേരത്തെ ചോദിച്ചപ്പോ പുള്ളി ഫോൺ വിളിയായിരുന്നു, ഇപ്പഴും ഫോൺ വിളിയാ. പുള്ളിയുടെ പണി എപ്പഴേ തുടങ്ങാ? പണിക്കാരനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. അവിടെ അവൻ അങ്ങനെയാണ്, അവൻ പകുതി നേരം ഫോൺ വിളി, അവനൊരു പെൺകളിയാണ്. ഓ ശരി എന്നാ. പണിക്കാരനാ, പുള്ളിക്കാരനോട് ഫോൺ വിളിക്കാനാ പറഞ്ഞ. കേറി കേറി നമുക്ക് ട്രവറിനെ രക്ഷിക്കാനാണ് നമ്മുടെ മെയിൻ. ട്രവറിനെ ലാസ്റ്റ് നമ്മൾ കണ്ടുമുട്ടി അവരെ ഏരിയയിലേക്ക് പോവാം. അത് മാത്രല്ല, ഒരു മിനിറ്റ് എന്തൊരു മെസ്സേജ് വന്നല്ലോ. എടാ, ഓനയിൽ ബ്രദേഴ്സിന്റെ അവിടെ ഉള്ള ഒരു വലിയൊരു തെറിഞ്ഞിട്ടുണ്ട്. ഓനയിൽ ബ്രദറിന്റെ വീടില്ലേ, അവിടുത്തെ ടാങ്കിന്റെ മുകളിൽ കയറി കഴിഞ്ഞാ ട്രവർ ഉണ്ട് എന്നൊക്കെയാണ് ട്രവർ മെസ്സേജ് ചേർത്ത് അയച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി മെസ്സേജ് ഇന്നലെ അയച്ചതാ, ഞാനിപ്പോഴാണ് കാണുന്നത്. സോറി ഡ്രൈക്കളെ, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ വേഗം അവിടെ എത്തണം. കാരണം ഓനെ ബ്രദറിന്റെ എങ്ങനെയും അവിടെ എത്തി പറ്റൂ, എന്നാലാണ് നമുക്ക് ട്രവറിനെ രക്ഷിക്കാൻ പറ്റൂ. എനിക്ക് ഒരൈഡിയ ഇല്ല, രക്ഷിക്കാൻ പറ്റൂല ഒന്നും അറിയില്ല. ട്രവർ ഇന്നലെ അയച്ച മെസ്സേജാ, പക്ഷെ ഞാൻ ഇപ്പഴാ കാണണത്. ഈ ദിവസം അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ ഓനെ ബ്രദേഴ്സിന്റെ അവിടെ എത്തിണ്ടല്ലേ. ഏ മൈക്കിള്, ഇവിടെ എന്നല്ലേ പറയണേ? ആണോ, ഇവിടെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഓക്കേ, ഇവിടെ ഒരു പാൺ ഹൗസും പിന്നെ ഇതുപോലെ ഒരു വീടാണുള്ളത്. പക്ഷെ ഈ വീട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തിച്ച് കിടക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഇതെന്തോ കേസൊക്കെ ആയിട്ട് കിടക്കുന്ന വീടാണ്. പാൺഹൗസിൻ്റെ ഉള്ളിലൊന്നും കയറാനും പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളോട് ഇവിടെ അല്ല വരാൻ പറഞ്ഞാണ്. ഇനി ഈ വീട്ടിലേക്കാവോ തട്ടിക്കൊണ്ടുവന്നാണ്, അതാവില്ല. ഈ വീട്ടിലാവോ വോയിസ്, എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ട്രവർ ആയതുകൊണ്ട്, ട്രവർ പക്ഷെ നമ്മളോട് മെസ്സേജ് അയച്ചു പറയണതല്ല. പാൺഹൗസ് ഈ ഓനെൽ ബ്രദറിന്റെ അവിടെ ഒരു ടാങ്കിന്റെ മുകളിലൊക്കെ. ഏയ് മൈക്കിള്, അതാ കാണുന്ന ടാങ്ക് ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ടാങ്കിന്റെ മുകളിൽ കയറി അവനെ കാണാന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ടാങ്കിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കി നോക്കാം. ഓക്കെ, വാ. സമയങ്ങളായില്ല, നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ ട്രവറിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ. ഗണ്ണും കാര്യങ്ങളും കൊണ്ടുവന്നുണ്ട്. എന്തായാലും ട്രവർ പറഞ്ഞനുസരിച്ച് നമ്മളിവിടെ വന്നേക്കണത്. ട്രവർ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്നു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ. ഓക്കെ, നമ്മളെന്താ സ്നൈപ്പറും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ട്രവർ പറഞ്ഞ സ്ഥിതിക്ക്. ഓക്കെ, പിന്നെ മുകളിൽ കയറാം. ഓക്കെ, മൈക്കിള് കയറി വെക്കാൻ. നമുക്ക് ഈ സ്നൈപ്പർ വെച്ചിട്ട് എല്ലാരും നോക്കാം ഇതെന്താണ് സ്ഥലം. അറിയില്ല, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന എല്ലാം നോക്കണം. ആ വീടിൻ്റെ ഉള്ളിലൊന്നും വലിയ അനക്ക ഇല്ല. അവിടുന്ന് കാണുന്ന ഒരു സ്ഥലമാണ് ഡ്രൈവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഡ്രൈവർ ഉദ്ദേശിച്ചത് അവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ വെടി വെച്ചിടാൻ വേണ്ടിയിട്ടായിരിക്കും ഡ്രൈവർ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ പൊക്കത്തിൽ കയറി കഴിഞ്ഞാലേ ഇവിടെ എങ്ങാനും ആയിരിക്കും. എന്റെ മോനെ, ഗൈസ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ. ഓക്കെ, ഇത് വാട്ടർ ടാങ്കാണ്. ഓ ഗൈസ്, നമുക്കൊരു മിസ്റ്റേക്ക് വരെയുണ്ട്. ഇതല്ല ടാങ്ക് ആക്ച്വലി. മൈക്കിളൊക്കെ ഒരു കയറി കയറി. എടാ, ഞാൻ പറഞ്ഞില്ലേ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോ ഇതായിരിക്കില്ലേ, എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നിയത. അതാണ്, ഇത് വാട്ടർ ടാങ്ക് അല്ല. ഓക്കെ, വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞ അവിടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഗൈസ്. എന്റെ അളിയാ മൈക്കിളെ, എന്ത് നോക്കിയാണോ നീ വണ്ടി ഓടിക്കുന്നേ? സോറി മക്കളെ, രാത്രി കണ്ടൊന്നും കണ്ടില്ല. ഓക്കെ, വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ടാങ്ക് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോ ആ ടാങ്കിന്റെ അടുത്തേക്കാ പോകണ്ടേ? ഗൈസ്, ഇത് വാട്ടർ ടാങ്ക് അല്ലല്ലോ. അല്ല, ഇത് വാട്ടർ ടാങ്ക് ആണ്. ഇവിടെ കൃഷിക്കൊക്കെ വെള്ളം എടുക്കണ വാട്ടർ ടാങ്കാണിത്. മറ്റേത് വാട്ടർ ടാങ്ക് അല്ല. ഓക്കെ മക്കൾ, ഇതിന്റെ മുകളിൽ കയറാം. വാ, എന്റെ മുകളിൽ കയറി കഴിഞ്ഞാ കാണുന്നൊക്കെയാണ് ട്രവർ പറയണത്. നമുക്ക് എങ്ങനെയും ട്രവർ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇത് നമ്മൾ വാട്ടർ ടാങ്കാണ്. മൈക്കിളെ, നീ അവിടെ കയറിയാടി. ഇവിടുന്ന് കാണുന്ന എല്ലാ സ്ഥലവും നമുക്കൊന്ന് അടിച്ചു പറക്കണല്ലോ. എന്താണ്, ഇവിടുന്ന് കാണുന്ന എല്ലാ സ്ഥലവും അടിച്ചു പറക്കേ പറ്റുമോ? ഓക്കെ, അറിയില്ല മൈക്കിളെ. നമുക്ക് എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു പറക്കേ പറ്റുമോ? ഓക്കെ, ഇവിടെ എന്തോ ഒരു പുതിയ വീട് പോലത്തെ ഒരു സ്ഥലം വന്നിട്ടുണ്ട്. ആരാണ് ഈ വിമാനം ഓടിച്ചു നടക്കണത്?
വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്നറിയാണ്. ഓക്കെ, ഇവിടെ ഇവരെന്തിനാണ് കണ്ണൊക്കെ ഓടിച്ചേക്കണേ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, അവരാണ് ഇതിന്റെ ആൾക്കാരെന്ന്. ഓ, അതാണ് ട്രെവർ അണ്ണ പറഞ്ഞ ഇവിടുന്ന്. പക്ഷെ ട്രെവർ അണ്ണനെ എനിക്ക് കാണാനില്ലല്ലോ. നീ എന്ത് വിചാരിച്ചു? നിന്റെ കൂട്ടുകാർക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവര് വരും, അവര് വരും ഗ്രാനി, എന്നിട്ട് നിന്നെ കൊന്ന് തള്ളിയിട്ട് എന്നെ രക്ഷിച്ചോണ്ട് പോകും. അത് കാണാം. നിന്റെ ചങ്കൂറ്റത്തിന് നിനക്ക് കിട്ടാനുള്ളത് എന്റെ കയ്യിൽ കിട്ടും. അവർക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞതാണ് അബദ്ധം ഒന്നും കാണിക്കരുതെന്ന്. പക്ഷെ നീയായിട്ട് എന്റെ വീട്ടിലോട്ട് കയറി വന്നു. നിന്നെ ഞാൻ പിടിച്ചു. ഇനി നിന്റെ ഫ്രാങ്ക്ലിനെയും മൈക്കിളിനെയും ഞാൻ പിടിക്കും. മൈക്കിൾ അവിടെ എന്തെങ്കിലും കാണാണ്ട? പ്രത്യേകിച്ച് ഏയ്, നീ പറഞ്ഞ ശരിയാണ്, അവിടെ ആരൊക്കെ ഉണ്ട്. പക്ഷെ അതിലെ ഗ്രാനിന്ന് മാത്രം നമുക്ക് കാണാനില്ല. ഓക്കെ മക്കൾ, എന്തായാലും നീ അവിടേക്കൊന്ന് സൂക്ഷ്മത വെച്ചേക്കുക. ഓക്കെ, ഞാൻ എന്തായാലും നൈസായിട്ട് തട്ടാൻ പോവാണ്. നമ്മളെന്തായാലും സപ്രസറൊക്കെ വെച്ചുള്ള കണ്ണാണ് കേസ്. എന്തായാലും അവർ തട്ടിയേ പറ്റൂ. ഓക്കെ, വൺ ടു വൺ. ഓക്കെ, നമ്മൾ സപ്രസറ് കണ്ണായോണ്ട് ഒരു സീനുമില്ല. ഇപ്പൊ അവര് പേടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേ ഇവിടെ രണ്ടാളും കൂടി ഉണ്ട് കേസ്. ഓക്കെ, ഒരേ രണ്ടാളെ നമ്മൾ കൊന്നിട്ടുണ്ട് കേസ്. യെസ്, ഇനി ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. എന്ത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹേയ് ട്രവർ, നീ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നീ അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവനോടെ പോവില്ല. എന്തോ ഇവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇവര് ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഡേയ്, ആരാണത്? നിങ്ങൾ വേഗം ചെക്ക്. ഇത് നിന്റെ ആൾക്കാരാണെന്ന് എനിക്കറിയാം. കൂടുതൽ ഇറക്കണ്ട, പക്ഷെ നിന്നെ ഞാൻ കൊല്ലും. അവരിവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിച്ചു കൊല്ലും. ട്രവർ, ഈ ചെയ്തതിനുള്ള ശിക്ഷ ഇന്നാടാ. എന്താടാ നീ ചെയ്ത്? നീ നിന്റെ കൂട്ടുകാരെ വിളിപ്പിച്ച് എന്നെ ശിക്ഷിക്കാൻ നോക്കിയതല്ലടാ. നിന്റെ കൂട്ടുകാരോട് ഇവിടോട്ട് വരാൻ പറ. എന്നിട്ട് വേണം നിനക്ക് ബാക്കിയുള്ള ശിക്ഷ എനിക്ക് തരാൻ. ഞാൻ ഗ്രാനിനെ കണ്ടു. നീ പറഞ്ഞ സത്യാണോ? അതെ അതെ, ഗ്രാനി പുറത്തു കൂടെ പോണ ഞാൻ കണ്ടതാ. ഓക്കെ മൈക്കിൾ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. അവിടെ മൈക്കിൾ പറയണ അവിടെ ഗ്രാനിനെ കണ്ടു എന്നാണ്. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് ഗ്രാനിനെ കൊല്ലണം കേസ്. ഓക്കെ മൈക്കിൾ, അവിടുന്ന് കണ്ണെയ്മീതോ ഞാൻ അവനെ പുഷ് ചെയ്യാൻ പോവാണ് കേസ്. നമ്മൾ പുഷ് ചെയ്ത് കൊല്ലാൻ പോവാണ് കേസ്. ഗ്രാനിനെ എന്തായാലും നമ്മളിവിടെ കൊന്നിരിക്കും. മട്ടറ പറഞ്ഞ അടിച്ചു എന്നൊക്കെയാണ് മൈക്കിൾ കണ്ടു എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഗണ്ണ് വെച്ചിട്ട് കാണാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ആരും ഉണ്ട്. പക്ഷെ നമ്മൾ എത്താണ്ട്. ഏയ് ഗ്രാനി, നീ ഇവിടെ വന്നു? വന്നു ഗ്രാനി, നിന്റെ അവസാനമാണെന്ന്. ഇതിന്റെ മുകളിൽ ഗ്രാനി ഉണ്ട്. നമുക്ക് ഗ്രാനിനെ അങ്ങനെയും കൊല്ലണം. ഗ്രാനിനെ അങ്ങനെയും കൊല്ലണം. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് അങ്ങനെ കേറ. ട്രവറണ്ണാ, സേഫ് ആയിട്ടിരിക്കേ. ഓക്കെ ട്രവറണ്ണാ, നമുക്ക് എങ്ങനെയും ഇതിന്റെ മുകളിൽ കയറണം. ഏയ് ഗ്രാനി, ഇതിന്റെ മുകളിൽ എവിടെയാണ് ഗ്രാനി മറ്റവനെ വെച്ചങ്ങനെ? എങ്ങനെയും കയറണം, എങ്ങനെയും കയറി പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ഐഡി ഉണ്ട്, ഒരു ഐഡി ഉണ്ട്. എന്തായാലും ഞാൻ നമ്മുടെ ട്രവർ അന്വേഷിച്ചിരിക്കും. പ്ലീസ് പിന്നല്ല ഞാൻ. ഓ, കടന്നു.
ഗ്രാനീനെ നമ്മള് തീർത്ത കളഞ്ഞു പോയി. പക്ഷേട്ടാ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗ്രാനി ഇങ്ങനെ ഒന്നും മരിക്കണ ഒരാളല്ല. എനിക്ക് അതിനാണ് തോന്നുന്നത്. കാരണം ഗ്രാനീനെ ഇങ്ങനെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്ന ഒരാളല്ല ഗ്രാനി. ഇനിയും ഗ്രാനി എഴുന്നേറ്റ് വരെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രവണ നമുക്ക് വേറെ രക്ഷിക്കാൻ വെച്ചു. ഓക്കെ ട്രവണ, ഞാൻ കട്ടയക്കാം. ട്രവണ വേം വാ. ആയിക്കോണ, നമ്മൾ ഇവനെ രക്ഷിച്ച് ഡ്രവറിനെ രക്ഷിച്ചിട്ടുണ്ട്. ട്രവണ, നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ശുശ്രൂഷ വേണം. കാരണം നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടുകയാണ്? അവരെ വേറെ സീനൊന്നുമില്ലല്ലോ. ഇല്ലടാ, നിങ്ങൾ വന്നോട്ട് ഞാൻ രക്ഷപ്പെട്ടു. നമുക്ക് ഡ്രൈവറിന് നല്ല പേടിയുണ്ട്. എന്തായാലും ഗ്രാനീനെ നമ്മൾ തട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗ്രാനി ആയിട്ട് വരും കേസ്. കേസ് അതാണ് ഗ്രാനി. നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഓക്കെ ഡ്രോണ വേമ്പോ പോവാ. ചോ കേസ് നമ്മൾ ഇവിടുന്ന് പോകാൻ പോകണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര പേർ ഇവിടുന്ന് പോകണം. അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. അടുത്ത ദിവസം വരെ എല്ലാവരും.